എല്ലാം മച്ചാമാർക്കും റോക്കറ്ററി എന്ന് പറഞ്ഞ മൂവിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഓ മച്ചാമാരെ, ഈ സിനിമ ഞാൻ ആദ്യം തന്നെ നിങ്ങളടുത്ത് കാര്യം പറയാം, ഇതൊരു മസ്റ്റ് വാച്ചബിൾ ഹൈ റെക്കമെൻഡഡ് മൂവിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടിരിക്കുക തന്നെ വേണം. ഇതൊരു സിമ്പിൾ ഫിലിമാണ്, ബട്ട് എ ഗ്രേറ്റ് ഗുഡ് ഫിലിം. അത്ര മികച്ചൊരു ഫിലിമാണ്. ഇതൊരു റിയൽ സ്റ്റോറിയാണ്. ആ ഒരു റിയൽ സ്റ്റോറിയെ റിയൽ സ്റ്റോറിയെന്ന് തോന്നിക്കാത്ത രീതിയിൽ നല്ല രീതിയിലുള്ളൊരു സ്ക്രിപ്റ്റ്, നല്ല രീതിയിലുള്ള സ്ക്രീൻ പ്ലേ, നല്ലൊരു സ്ക്രീൻ പ്ലേ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് വലിയായിട്ട് രീതിയിൽ ലാഗ് അടിക്കത്തില്ല. പിന്നെ ഇമോഷണൽ എന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആർ മാധവനാണ് ഈ സിനിമയിൽ നായകനായിരുന്നു ചെയ്യുന്നത്. നമ്മുടെ വിക്രം വേദയിലൊക്കെ വിജയ് സേതുപതിയിൽ കൂടെ അഭിനയിക്കുന്ന ഒരു ആർ മാധവനാണ് ഈ സിനിമയിൽ നായകനായിട്ട് എത്തിയിരിക്കുന്നത്. നമ്മുടെ ആ ഒരു റിയൽ സ്റ്റോറിയിലുള്ള ആ ഒരു സയൻറ്റിസ്റ്റ് എങ്ങനെയാണോ അതേ നേച്ചറിൽ തന്നെയാണ് നമ്മൾ ആർ മാധവൻ അഭിനയിച്ചിരിക്കുന്നത്. കാരണം ആ ഒരു സയൻറ്റിസ്റ്റിനെ അവസാനം കാണിക്കുന്നുണ്ട്, ലാസ്റ്റ് ആ ഒരാളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരാളുടെ കുറച്ച് സീക്വൻസ് ഉണ്ട്. അപ്പോൾ ആ ആളുടെ ബോഡി നേച്ചർ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ആർ മാധവൻ അഭിനയിച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമയിലെ സ്റ്റോറി ലൈൻ എന്താണെന്ന് വെച്ചാൽ, ഒരു ഇന്ത്യക്ക് വേണ്ടി ഒരു റോക്കറ്റ്, ഒരു വേറെ നമ്മളെ ലിക്വിഡും ലിക്വിഡ് ഇതല്ലാണ്ട് വേറൊരു ടൈപ്പ് എൻജിൻ കണ്ടുപിടിക്കാനുള്ള, നമ്മുടെ സ്വന്തം രാജ്യത്ത് തന്നെ കണ്ടുപിടിച്ച് നമ്മുടെ സ്പേസിലൂടെ ഒരു റോക്കറ്റ് നിക്ഷേപിക്കാനുള്ള ഒരു പ്ലാനുമായിട്ട് മുന്നോട്ട് വരുന്ന ഒരു നമ്മുടെ ഇപ്പം എന്താ പറയുക, ആ അതിനിപ്പം എനിക്ക് കമ്പയർ ചെയ്ത് പറയാൻ നമ്മുടെ സുരരെ പോട്ടല്ലേ ആ ഒരു ഇതിലാണ് പറഞ്ഞത്. വേറൊരു രീതിയിൽ നമ്മൾ സൂര്യ ചിന്തിക്കും പോലെ ഇവിടെ വേറൊരു രീതിയിൽ ചിന്തിക്കുന്ന ഒരു റിയൽ സ്റ്റോറിയാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ, അത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാളെ രാജ്യത്തിനുള്ളിൽ തന്നെ ഒരാൾ കുറേ ആളുകൾ ചേർന്ന് ആ ഒരു മിഷൻ സ്റ്റോപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതാണ് ഈ ഒരു സ്റ്റോറി ലൈനായിട്ട് വന്നത്. അപ്പം ഞാൻ ഈ സ്റ്റോറി ലൈനകത്തോട്ട് ഡീപ്പായിട്ട് പോകുന്നില്ല, കാരണം നിങ്ങൾക്ക് ആ സിനിമ കാണുമ്പോൾ ആ ഒരു ത്രില്ല് നഷ്ടപ്പെടും. അതുകൊണ്ട് ഇത്രയും ഞാൻ പറയാനുള്ളൂ. അത് കഴിഞ്ഞ് പറഞ്ഞതും പിന്നെ പല അത് കഴിഞ്ഞ് അതെല്ലാം സർവൈവ് ആയി വരണതുമാണ്. പിന്നെ നമ്മുടെ രാജ്യത്ത് തന്നെ ഇത് ഈ ഒരു സിനിമ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, നമ്മുടെ രാജ്യത്ത് പല കേസസും കാര്യങ്ങളും വരുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ പബ്ലിഷ് ചെയ്യണത് നമ്മൾ അറിയണത് മീഡിയ വഴിയാണ്. അതിൻ്റെ സത്യാവസ്ഥ പോലും അറിയാതെ മീഡിയക്കാരെന്ത് പറയുന്നത് അത് നമ്മൾ നൈസായിട്ട് വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. ഇതും കേട്ടുകൊണ്ട് നമ്മൾ അവരെതിരെ കണ്ട കല്ലും കാര്യങ്ങളും വാരി എറിയലും അങ്ങനത്തെ കാര്യങ്ങളാണ്. അല്ലാണ്ട് അവർ നിരപരാധിയാണോ, അവരെന്താണ് ചെയ്തിട്ടുള്ളത് നമുക്കറിയണം. നമ്മൾ ജസ്റ്റ് ടി വി കാണുക, അതിലെന്താണ് കാണിക്കുന്നത് അത് നൈസായിട്ട് ഒപ്പിയെടുക്കുക. അവരെ കാണുമ്പോൾ രണ്ട് കല്ലൊക്കെ വാരി എറിയൽ, രണ്ട് ചീത്ത പറയുക, ഇതിനൊക്കെയാണ് നമ്മൾ മുദ്ര. നമ്മൾ ജനഗണമനില്ലേ, ആ ആ ഒരു ഇതുമായിട്ട് പക്ക കണക്ട് ചെയ്യാവുന്ന ഒരു ആ ഒരു ഇതെന്ന് വെച്ചാൽ ആ അതിൽ നടക്കുന്ന കണ്ടന്റ് അല്ല, ആ ഒരു എന്താ പറയുന്നത് ഒരു ഒരു ഫേസ്, ആ ഒരു സിനിമയുടെ ഫേസും ഇതുമായിട്ട് നമുക്ക് പക്ക കമ്പയർ ചെയ്യാൻ പറ്റും. കാരണം അത്രത്തോളം കഷ്ടപ്പെട്ട ഒരു ഒരു എന്നാ പറയുന്നത് ഒരു സയൻറ്റിസ്റ്റാണ് പേര് മാധവൻ നായർ, മാധവൻ നായർ അങ്ങനെ എന്തായിരുന്നു പേര്, ഞാൻ ഇപ്പോൾ കണ്ടതുള്ളൂ, സത്യം പറഞ്ഞാൽ മറന്നുപോയി. ആ ഒരാളായിട്ട് കണക്ട് ചെയ്യാൻ, കാരണം അത്രത്തോളം കഷ്ടപ്പെട്ടാണ്. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ, അതും ചെറിയ പ്രശ്നങ്ങളൊന്നുമല്ല, നമ്മുടെ രാജ്യത്ത് തന്നെ അത്ര വലിയൊരു പ്രശ്നത്തിൽ നിന്ന് സർവൈവ് വന്ന ഒരു 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 പക്ക റിയൽ സ്റ്റോറിയെ അത്ര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സിനിമയെ പറ്റി പറയാൻ, എനിക്ക് ആ സിനിമയുടെ ഉള്ളിലോട്ട് ഇറങ്ങി ചെന്നാലേ ഞാൻ അതിനെപ്പറ്റി ഒരുപാട് പറയാൻ പറ്റുള്ളൂ. കാരണം ഇടയ്ക്ക് വെച്ചൊരു സീനുണ്ട്, ഒരു എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഇത്ര നേരം സ്റ്റെബിലിറ്റി ആയി നിൽക്കണം. ആ ഒരു സീനൊക്കെ എൻ്റെ പൊന്നു എടുത്തു വെച്ചിട്ട് കാണാം. ബി ജി എം ഒക്കെ നമ്മുടെ സാം സി എസ് നമ്മുടെ കൈദി സിനിമയൊക്കെ സാം സി എസ് എന്നാണ് ഞാൻ കണ്ടത്. കൈദി ബി ജി എം ചെയ്ത ആൾ തന്നെ എന്താണെന്ന് തോന്നുന്നു. അപ്പം ആ ആ നല്ല നല്ലൊരു ബി ജി എം തന്നെയായിരുന്നു. കാരണം നല്ല രീതിയിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നി ആ ഒരു സീൻ കണ്ടപ്പോൾ. നല്ല അടിപൊളി നല്ല നൈസ് സീനാണ്. നമ്മളെ മാധവനൊക്കെ സൂപ്പർ അടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറയാം, ഈ സിനിമ നിങ്ങളൊരു മലയാളിയാണ്, മലയാളത്തിലെ റിവ്യൂ ആണെങ്കിൽ മലയാളികളല്ലേ കാണുള്ളൂ. അപ്പോൾ ഈ സിനിമ നിങ്ങൾ കാണുമ്പോൾ കൺഫേമായിട്ട് നിങ്ങൾ സൂര്യയും മാധവനുമായിട്ട് തമിഴ് മൂവിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമിഴ് കാണാൻ നിൽക്കരുത്. കാരണം നിങ്ങൾ തമിഴ് കണ്ട ഒരു കുന്തം മനസ്സിലാവില്ല. മലയാളത്തിൽ കണ്ടിട്ട് പോലും എനിക്ക് പല ഡയലോഗ്സും എന്താണെന്ന് പോലും ഇതുവരെ പിടികിട്ടിയിട്ടില്ല. നിങ്ങൾ മലയാളത്തിൽ തന്നെ ഉറപ്പായിട്ടും കാണാൻ ശ്രമിക്കുക. കാരണം സൂര്യര സൗണ്ട് അല്ല ലാംഗ്വേജ് അല്ല, നമുക്ക് തമിഴിലാകുമ്പം സൂര്യര സൗണ്ട് എങ്ങനെയാണോ അത് നമുക്ക് കേൾക്കാം, മാധവൻ്റെ സൗണ്ട് എങ്ങനെയാണോ അത്. ഇതിലാകുമ്പോൾ ഡബ് ചെയ്ത് വരും, ഡബ്ബിങ്ങിനൊന്നും യാതൊരു കുറവുമില്ല. ചെറിയ രീതിയിൽ അവരെ നമ്മൾ സൂര്യരെ എന്ന് മിക്കവാറും കേൾക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ വരും. അല്ലാണ്ട് ഡബ്ബിങ്ങിലൊന്നും യാതൊരു പ്രോബ്ലം ഇല്ല. നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ കാണാൻ, അത്രത്തോളം മലയാളത്തിൽ കാണാൻ ഹൈലി ഞാൻ റെക്കമെൻഡ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല തമിഴ് കണ്ടാൽ. ഇതിൽ പോലും അതിൽ അത്ര കട്ടി വാക്സ് ആയിരിക്കും, അല്ല ടോക്സ് ആയിരിക്കും തമിഴിൽ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും മലയാളത്തിൽ തന്നെ കാണാൻ ട്രൈ ചെയ്യുക. അപ്പോൾ എനിക്ക് ഇത്ര ഈ ഒരു സിനിമയെ പറ്റി പറയാനുള്ളൂ. ഇതിൽ ഞാൻ ഒരു 5/5 റേറ്റിംഗ് കൊടുക്കും. അത്ര ഗംഭീര മൂവിയാണ്. ഇപ്പോഴത്തെ നാഷണൽ 2020 നമ്മൾ സുരേ പോട്ടറുണ്ട്. ഈ സിനിമയ്ക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടാൻ ചാൻസ് ഇല്ലെങ്കിലും ബെസ്റ്റ് ഫിലിമെങ്കിലും കിട്ടാൻ ഹൈ ചാൻസ് ഉണ്ട്. അത്ര മികച്ചൊരു മൂവിയാണ് നിങ്ങളെ ഞാൻ
ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു. നിങ്ങൾ ഇത് മസ്റ്റ് ആയിട്ടും വാച്ച് ചെയ്തിരിക്കണം. അപ്പം ഇത്രയും എനിക്ക് സിനിമേനെ പറ്റി പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടൊരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സിനിമേനെ പറ്റി എങ്ങനെയുണ്ട്, നിങ്ങളെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, ആ ഒരു ആ ഒരാളുടെ എന്നെ പറയാൻ ആ നിങ്ങൾക്ക് ഈ സിനിമ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും തീർച്ചയായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ തരിക. ഇതുപോലത്തുള്ള ഇനിയും റിവ്യൂസിന് വേണ്ടി നിങ്ങൾ ചാനലൊക്കെ ഒന്ന് എന്നെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനി വേറൊന്നുമില്ലല്ലോ. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.